നമുക്കിന്ന് പഠിക്കാനുള്ളത് ജീവിയിൽ നിന്ന് ജീനിലേക്ക് എന്ന ചാപ്റ്ററാണ്. ജീവിയിൽ നിന്ന് ജീനിലേക്ക് ഇതിൽ നമ്മൾ പഠിക്കുന്നത് പാരമ്പര്യ സ്വഭാവമായ നമ്മുടെ പാരൻസിൽ നിന്ന് അച്ഛനമ്മമാരിൽ നിന്ന് കുട്ടികൾക്ക് വരുന്ന സ്വഭാവവും അതേപോലെ തന്നെ വ്യതിയാനവും, അതായത് കുട്ടികളിൽ അച്ഛനമ്മമാർക്കില്ലാത്ത ചില സ്വഭാവ വിശേഷങ്ങളും കാണാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ജീവശാസ്ത്ര ശാഖയെയാണ് ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജനിതക ശാസ്ത്രത്തെക്കുറിച്ചാണ്, അതായത് അതിൻ്റെ പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് മെൻഡൽ ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്, ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പാരമ്പര്യം എന്ന് നോക്കാം. മാതാപിതാക്കളുടെ ചില സവിശേഷതകൾ സന്താനങ്ങളിൽ കാണുന്നു, ഇതാണ് പാരമ്പര്യമെന്ന് പറയുന്നത്. മാതാപിതാക്കളുടെ ചില സവിശേഷതകൾ സന്താനങ്ങളിൽ കാണുന്നുണ്ട്, ഇതിനെയാണ് നമ്മൾ പാരമ്പര്യമെന്ന് പറയുന്നത്. മാതാപിതാക്കളുടെ ചില സവിശേഷതകൾ സന്താനങ്ങളിൽ കാണുന്നു, ഇതിനെയാണ് പാരമ്പര്യമെന്ന് പറയുന്നത്. എന്നാൽ മാതാപിതാക്കൾക്ക് ഇല്ലാത്ത ചില സവിശേഷതകളും സന്താനങ്ങളിൽ കാണുന്നു. ഇതിനെയാണ് വ്യതിയാനമെന്ന് പറയുന്നത്. അപ്പോൾ പാരമ്പര്യം എന്താണ്? മാതാപിതാക്കളുടെ ചില സവിശേഷതകൾ സന്താനങ്ങളിൽ കാണുന്നു, അതിനെയാണ് പാരമ്പര്യമെന്ന് പറയുന്നത്. മാതാപിതാക്കൾക്ക് ഇല്ലാത്ത ചില സവിശേഷതകൾ സന്താനങ്ങളിൽ കാണുന്നു, ഇതിനെയാണ് വ്യതിയാനമെന്ന് പറയുന്നത്. ഇപ്പം എന്താണ് പാരമ്പര്യം? മാതാപിതാക്കളുടെ ചില സവിശേഷതകൾ സന്താനങ്ങളിൽ കാണുന്നു, ഇതിനെയാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. മാതാപിതാക്കൾക്ക് ഇല്ലാത്ത ചില സവിശേഷതകൾ സന്താനങ്ങളിൽ കാണുന്നു, ഇതിനെയാണ് വ്യതിയാനമെന്ന് പറയുന്നത്. ഈ പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും കുറിച്ച് പഠിക്കുന്ന ജീവശാസ്ത്ര ശാഖയാണ് ജനിതക ശാസ്ത്രം. ഇപ്പം ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക, എന്താണ് പാരമ്പര്യം എന്നും അടയാളപ്പെടുത്തുക, എന്താണ് വ്യതിയാനം എന്നും അടയാളപ്പെടുത്തുക, പിന്നെ എന്താണ് ജനിതക ശാസ്ത്രം. പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും കുറിച്ച് പഠിക്കുന്ന ജീവശാസ്ത്ര ശാഖയാണ് ജനിതക ശാസ്ത്രം. എന്താണ് ജനിതക ശാസ്ത്രം? പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും കുറിച്ച് പഠിക്കുന്ന ജീവശാസ്ത്ര ശാഖയാണ് ജനിതക ശാസ്ത്രം. പാരമ്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ ചില സവിശേഷതകൾ മക്കളിൽ കാണുന്നു, അതിനെയാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. അവർക്ക് മാതാപിതാക്കളിൽ ഇല്ലാത്ത ചില സവിശേഷതകൾ സന്താനങ്ങളിൽ കാണുന്നു, അതിനെയാണ് വ്യതിയാനം എന്ന് പറയുന്നത്. ഈ പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും കുറിച്ച് പഠിക്കുന്ന ജീവശാസ്ത്ര ശാഖയാണ് ജനിതക ശാസ്ത്രം. നമ്മൾ പറഞ്ഞു ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? മെൻഡലാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്നാണ് അദ്ദേഹം സാധാരണ അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. അപ്പോൾ ഒന്ന് നോക്കാം, ജീവശാസ്ത്ര ശാഖ രൂപം കൊണ്ടത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലായിരുന്നു ജീവശാസ്ത്ര ശാഖ രൂപം കൊണ്ടത്. അതായത് ജീവനുള്ള ജീവികളുടെ അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ജീവശാസ്ത്ര ശാഖ എന്ന് പറയുന്നത്. അത് രൂപം കൊണ്ടത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലായിരുന്നു. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്ന ശാസ്ത്രജ്ഞൻ പയർ ചെടിയിൽ നടത്തിയ പരീക്ഷണങ്ങളായിരുന്നു ജനിതക ശാസ്ത്രത്തിനെ അടിത്തറപ്പാക്കിയത്. അപ്പോൾ ആരാണ് ജനിതക ശാസ്ത്രത്തിനെ അടിത്തറപ്പാക്കിയത്? ഗ്രിഗർ ജൊഹാൻ മെൻഡലാണ് ജനിതക ശാസ്ത്രത്തിനെ അടിത്തറപ്പാക്കിയത്. അദ്ദേഹം ഏത് ചെടിയിലാണ് പരീക്ഷണങ്ങൾ നടത്തിയത്? പയർ ചെടിയിലൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. അത് ചോദിക്കാൻ ചിലപ്പോൾ ഏത് ചെടിയിലാണ് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയത്? പയർ ചെടിയിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ജനിതക ശാസ്ത്രം രൂപം കൊണ്ടത്. ഇവിടെ മെൻഡലിനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹമാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് മെൻഡൽ. അദ്ദേഹം എന്തിലാണ് പരീക്ഷണം നടത്തിയത്? പയർ ചെടിയിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. പയർ ചെടിയിലെ 7
ജോഡി സ്വഭാവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയത്. പയർ ചെടിയിലെ 7 ജോഡി സ്വഭാവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. ആ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൂവിൻ്റെ നിറം, പയർ ചെടിയുടെ പൂവിൻ്റെ നിറം, അതേപോലെ അതിൻ്റെ ഫലത്തിൻ്റെ ആകൃതി, പയർ ചെടിയിൽ നിന്ന് ലഭിക്കുന്ന ഫലത്തിൻ്റെ ആകൃതി, ഫലത്തിൻ്റെ നിറം, പിന്നെ അതിൻ്റെ ഉയരം, പയർ ചെടിയുടെ ഉയരം, പിന്നെ പൂവിൻ്റെ സ്ഥാനം, പയർ ചെടിയുടെ പൂവിൻ്റെ സ്ഥാനം, അതിൻ്റെ വിത്തിൻ്റെ ആകൃതി, അതേപോലെ തന്നെ വിത്തിൻ്റെ നിറം. ഇപ്പം ഈ 7 സ്വഭാവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയത്. 7 സ്വഭാവത്തിൻ്റെയും വിപരീത ഗുണങ്ങളെയാണ് അദ്ദേഹം പഠനവിധേയമാക്കിയത്. 7 സ്വഭാവം, പൂവിൻ്റെ നിറം, ഫലത്തിൻ്റെ ആകൃതി, ഫലത്തിൻ്റെ നിറം, ഉയരം, പൂവിൻ്റെ സ്ഥാനം, വിത്തിൻ്റെ ആകൃതി, വിത്തിൻ്റെ നിറം, 7 സ്വഭാവത്തിൻ്റെയും വിപരീത ഗുണങ്ങളെയും അദ്ദേഹം എന്താക്കി, പഠന വിധേയമാക്കി. അതിന് ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്, ഉയരം എന്ന സ്വഭാവത്തിൻ്റെ വിപരീത ഗുണങ്ങളാണ് ഉയര കൂടുതലും ഉയര കുറവും. അപ്പോൾ അദ്ദേഹം ഉയരം എന്നൊരു സ്വഭാവം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിപരീത ഗുണങ്ങളാണ് ഏതൊക്കെയാണ്, ഉയര കൂടുതലുമുണ്ട് ഉയര കുറവുമുണ്ട്. ആദ്യമായി അദ്ദേഹം ഉയരം കൂടിയ പയർ ചെടിയും ഉയരം കുറഞ്ഞ പയർ ചെടിയും തമ്മിൽ വർഗ്ഗസങ്കരം നടത്തി. അദ്ദേഹം ഉയരം കൂടിയ പയർ ചെടിയും ഉയരം കുറഞ്ഞ പയർ ചെടിയും തമ്മിൽ വർഗ്ഗസങ്കരണം നടത്തി. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ആ വർഗ്ഗസങ്കരണം നടത്തിയെന്ന് നോക്കാം. അതിനെ അദ്ദേഹം ഉയരം എന്ന സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചാണ് അദ്ദേഹം ചിത്രീകരിച്ചത്. ഉയരക്കൂടുതൽ, നമ്മൾ ഉയരം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താ, ടോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉയരക്കൂടുതലുള്ളതിന് ക്യാപിറ്റൽ ലെറ്റർ ടിയും ഉയരക്കുറവുള്ളതിൻ്റെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയത് സ്മോൾ ലെറ്റർ ടിയും എടുത്തു. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉയരം കൂടിയത്, ഉയരം കൂടിയതിന് അദ്ദേഹം ടി എന്നാണ്, ക്യാപിറ്റൽ ടി എന്നാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാതൃസസ്യങ്ങൾ എന്ന് എഴുതാം. മാതൃസസ്യങ്ങൾ, വർഗ്ഗസങ്കരം നടത്താൻ ഉപയോഗിച്ച മാതൃസസ്യങ്ങൾ. അപ്പോൾ ഉയരം കൂടിയത്, ഉയരം കൂടിയത് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി. അതിനെ എന്ത് വെച്ചാണ് വർഗ്ഗസങ്കരം ചെയ്തത്? ഉയരം കുറഞ്ഞത്, ഉയരം ഉയരം കുറഞ്ഞത്, ഉയരം കുറഞ്ഞതിനെ റിപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ ടി, സ്മോൾ ടി. ഇതാണ് ഓപ്പോസിറ്റ് ഗുണങ്ങളാണ് അവിടെ വരുന്നത്. ഉയരം കൂടിയതിനെ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ഉയരം കുറഞ്ഞതിനെ സ്മോൾ ടി, സ്മോൾ ടി എടുത്തു. ഇതിൽ നിന്ന് നമ്മൾ എന്ത് എഴുതണം? ബീജകോശങ്ങളാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ബീജകോശങ്ങൾ, ഇത് പരീക്ഷയ്ക്ക് വരുന്നതാണ്, ശ്രദ്ധിച്ചിരിക്കട്ടോ. ബീജകോശങ്ങൾ, ബീജകോശങ്ങൾ നമ്മൾ എഴുതുമ്പോൾ ഇത് രണ്ടും ഒരേപോലത്തെ ലെറ്റർ, അപ്പോൾ അതിൽ ഒരെണ്ണം എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ അത് എഴുതുമ്പോൾ ഒരു റൗണ്ടും കൂടി ചെയ്യാം. ബീജകോശങ്ങൾ ഇവിടെ നിന്ന് എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ ടി എടുക്കാം. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ടിയും സ്മോൾ ലെറ്റർ ടി, ഉയരം കൂടിയത് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി എന്ന് റെപ്രസെൻ്റ് ചെയ്തു, ഉയരം കുറഞ്ഞത് സ്മോൾ ടി, സ്മോൾ ടി എന്ന് റെപ്രസെൻ്റ് ചെയ്തു. നമ്മളിത് രണ്ടെണ്ണമായിട്ടാണ് എഴുതേണ്ടത് എപ്പോഴും. അതിൽ നിന്ന് ബീജകോശങ്ങൾ ഒരേപോലെ തന്നെയെങ്കിൽ ഒരെണ്ണം എടുത്ത് എഴുതാം. ക്യാപിറ്റൽ ടി, ഇവിടെ സ്മോൾ ടി. എന്നിട്ട് അതെന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം, അതായത് വർഗ്ഗസങ്കരണം ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുക. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഇത് ക്യാപിറ്റൽ ടി കാണിക്കുന്നത് ഉയരം കൂടിയതും സ്മോൾ ടി കാണിക്കുന്നത് ഉയരം കുറഞ്ഞതുമാണ്. ഇതാണ് ഇതിൻ്റെ ഒന്നാം തലമുറ എന്ന് പറയുന്നത്, ഒന്നാം തലമുറ. അപ്പം ഇങ്ങനെയാണെങ്കിലും ഇതിൽ പൊതുവായ പുറത്തേക്ക് വരുന്ന സ്വഭാവം ഏതായിരിക്കുള്ളൂ? ഈ ക്യാപിറ്റൽ ടി ആയിരിക്കുള്ളൂ പുറത്തേക്ക് വരുന്നത്. അതായത് എന്തായിരിക്കും അത്? ഉയരം കൂടിയത്. അപ്പോൾ ഉയരം കൂടിയ സ്വഭാവമാണ് എന്തിലേക്ക് വരുന്നത്? ഒന്നാം തലമുറയിലേക്ക് വന്നത്. ഉയരം കൂടിയത്, ഉയരം കുറഞ്ഞ സ്വഭാവം അവിടെ ഉണ്ട്, പക്ഷേ അതെന്താവുന്നില്ല, പ്രകടമാകുന്നില്ല. ഉയരം കുറഞ്ഞ സ്വഭാവം അവിടെ പ്രകടമാകുന്നില്ല, ഉയരം കൂടിയ സ്വഭാവം മാത്രമാണ് അവിടെ പ്രകടമായത്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ ഒരു ഗുണം പ്രകടമാകുകയും മറ്റൊന്ന് മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ, നമ്മളിവിടെ പറഞ്ഞു ഒന്നാം തലമുറയിലെ സന്താനങ്ങളാണിത്, അവിടെ ഒരു ഗുണം മാത്രമാണ് പ്രകടമാകുന്നത്, മറ്റേത് എന്താണ് ചെയ്യുകയാണ്, മറ്റേത് മറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. വലിയ അക്ഷരം പ്രകടമാകുന്ന ഗുണത്തെയും ചെറിയ അക്ഷരം മറഞ്ഞിരിക്കുന്ന ഗുണത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. വലിയ അക്ഷരം പ്രകടമാകുന്ന ഗുണത്തെയും അടയാളപ്പെടുത്താട്ടതൊക്കെ, വലിയ അക്ഷരം പ്രകടമാകുന്ന ഗുണത്തെയാണ് പ്രകട ഗുണം എന്നാണ് പറയുന്നത്. ചെറിയ അക്ഷരം പ്രകടമാകാത്ത മറഞ്ഞിരിക്കുന്ന ഗുണത്തെയുമാണ് സൂചിപ്പിക്കുന്നത്, അതാണ് ഗുപ്തഗുണം.
വലിയക്ഷരം പ്രകടമാകുന്നതിനെയും ചെറിയക്ഷരം പ്രകടമാകാത്ത ഗുണത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഒന്നാം തലമുറയിൽ ലഭിക്കുന്നത്. നോക്കാം, ഉയരം കൂടിയതിനെ നമ്മൾ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, ഉയരം കുറഞ്ഞതിനെ സ്മോൾ ടി സ്മോൾ ടി. ഇതാണ് മാതൃസസ്യങ്ങൾ. മാതൃസസ്യങ്ങൾ ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും നമ്മൾ എടുത്തത്. അതിൽ നിന്ന് നമ്മൾ ബീജകോശങ്ങൾ എഴുതി, ബീജകോശങ്ങൾ ക്യാപിറ്റൽ ടി, ഒരെണ്ണം സ്മോൾ ടി. അതിനെ വർഗ്ഗസങ്കരണം ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പോൾ അതിൽ നമുക്ക് ഒന്നാം തലമുറയിൽ ലഭിക്കുന്നത് എന്താണ്? ഉയരം കൂടിയ സസ്യമാണ് ഒന്നാം തലമുറയിൽ ലഭിക്കുന്നത്. അവിടെ ഉയരം കൂടിയത് മാത്രമാണ് പ്രകടമാകുന്ന ഗുണം, ഉയരം കുറഞ്ഞത് പ്രകടമാകുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നാം തലമുറയിലെ ഒരു സ്വഭാവം മാത്രമാണ് പ്രകടമായെന്ന് പറഞ്ഞത്, അതായത് ഉയരം കൂടിയ സ്വഭാവം മാത്രമാണ് പ്രകടമായെന്ന് പറഞ്ഞു. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ചില കുട്ടികൾക്ക് പറയാറുണ്ട് അവർക്ക് അവരുടെ മുത്തച്ഛന്മാരുടെ അല്ലെങ്കിൽ മുത്തയമ്മമാരുടെയൊക്കെ സ്വഭാവമുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് മെൻ്റലി തെളിയിച്ചിട്ടുണ്ട്. അതായത് ഈ ഒന്നാം തലമുറയിൽ കിട്ടിയ ഈ സസ്യത്തെ വീണ്ടും സ്വപരാഗണം ചെയ്തു, അതായത് തനിയുള്ള വർഗ്ഗസങ്കരണമല്ല സ്വപരാഗണം നടത്തി, എന്നിട്ട് അദ്ദേഹം എന്താണ് അവിടെ ലഭിച്ചതെന്ന് നോക്കാം. നമുക്ക് ഇനി സ്വപരാഗണം നടത്തുന്നതാണ് നോക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം ഒന്നാം തലമുറയിലെ സസ്യങ്ങളെ സ്വപരാഗണം നടത്തി. അപ്പോൾ നമുക്ക് ഒന്നാം തലമുറയിൽ ലഭിച്ചത് എന്താണ്? ഒന്നാം തലമുറയിൽ ലഭിച്ചത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ലഭിച്ചു, അതിനെ സ്വപരാഗണം നടത്തി. ഇപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇപ്പോൾ ഉയരം കൂടിയതാണ് രണ്ടും കിട്ടിയേക്കുന്നത്, ഉയരം കൂടിയതാണ് രണ്ടും കിട്ടിയേക്കുന്നത്, അതിനെ സ്വപരാഗണമാണ് നടത്തിയത്. ഇപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇതാണ് ഇവിടെ മാതൃസസ്യങ്ങൾ. മാതൃസസ്യങ്ങൾ ഇത്രയും ഒന്നാം തലമുറ. ഇതിനിപ്പോൾ നമ്മൾ രണ്ടാം തലമുറയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇവിടെ ബീജകോശങ്ങൾ, ബീജകോശങ്ങൾ, ബീജകോശങ്ങൾ ഏതൊക്കെ ഇരിക്കുള്ളൂ? ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ടി എഴുതാം, സ്മോൾ ടി എഴുതാം. ഇപ്പുറത്തും ക്യാപിറ്റൽ ടി എഴുതാം, സ്മോൾ ടി എഴുതാം. അപ്പോൾ നമ്മൾ ഇത്രയും എഴുതുക എല്ലാവരും. ക്യാപിറ്റൽ ടി സ്മോൾ ടി മാതൃസസ്യങ്ങൾ, ക്യാപിറ്റൽ ടി സ്മോൾ ടി, അതിൻ്റെ ബീജകോശങ്ങൾ ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ടി ഉണ്ട്, ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ടി ഉണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ബീജകോശങ്ങൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ സ്വപരാഗണം നടത്തുമ്പോൾ ഈ ക്യാപിറ്റൽ ടിയിൽ നിന്ന് ഈ രണ്ടിലേക്കും കൊടുക്കണം. കൊടുത്തു, ഇവിടെ വരുന്നത് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, ദെൻ ഇതിൽ നിന്ന് ഇതിലേക്ക് കൊടുക്കുക. ഇവിടെ ഏതൊക്കെ വരുന്നത്? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ദെൻ അടുത്തത് ഇതിനെ ഈ രണ്ടും കൊണ്ട് ചെയ്യുക. ഇവിടെയും ഏത് തന്നെയാണ് വരുന്നത്? ടി ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അടുത്തത് വരുന്നത് സ്മോൾ ടി സ്മോൾ ടി. അപ്പോൾ നമുക്ക് നോക്കി, ഇതാണ് ഇതിൻ്റെ രണ്ടാം തലമുറ. രണ്ടാം തലമുറ, രണ്ടാം തലമുറയിൽ കിട്ടുന്നത് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ടി അല്ല സ്മോൾ ടി സ്മോൾ ടി. അപ്പോൾ ഇത് ഏതെല്ലാം ആയിരിക്കും? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ഏതാണ്? ഉയരം കൂടിയതാണ്, ഉയരം കൂടിയത് ഇതാണെങ്കിലോ? ഇവിടെ ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ടി ഉണ്ട്. അപ്പോൾ ഇവിടെ പ്രകടമാകുന്ന ക്യാരക്ടർ ഏതായിരിക്കുള്ളൂ? ഉയരം കൂടിയതായിരിക്കുള്ളൂ. അപ്പോൾ ഇതും ഉയരം കൂടിയത്. ഇവിടെയും അതേപോലെ തന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ടിയുടെ ഉയരം കൂടിയത്, ഉയരം കൂടിയത് ഇതാണെങ്കിലോ? സ്മോൾ ടി സ്മോൾ ടി, ഇത് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഉയരം കുറഞ്ഞത്, ഉയരം കുറഞ്ഞത്. അപ്പോൾ നോക്കി, നമുക്ക് ഒന്നാം തലമുറയിൽ കിട്ടിയത് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇവിടെ ഉയരം കൂടിയ ക്യാരക്ടറാണ് പ്രകടമായത്. പ്രകടമായ ഗുണം ഉയരം കൂടിയത്, ഉയരം കുറഞ്ഞത് അവിടെ പ്രകടമാകാതിരുന്നതാണ്. അത് നമ്മൾ രണ്ടാം തലമുറയിൽ സ്വപരാഗണം നടത്തി. ഒന്നാം തലമുറയിലെ കിട്ടിയ സസ്യത്തിനെ സ്വപരാഗണം നടത്തിയപ്പോൾ നമുക്ക് രണ്ടാം തലമുറയിൽ ആ പ്രകടമാകാത്ത ക്യാരക്ടറും പ്രകടമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന റേഷ്യോ 3:1 റേഷ്യയാണ് വരുന്നത്. 3:1 റേഷ്യോ, അതായത് 3 ഉയരം കൂടിയത്, 1 ഉയരം കുറഞ്ഞത്. അപ്പോൾ ഇതാണ് മെൻ്റലി ചെയ്ത പരീക്ഷണം. രണ്ടാം തലമുറയിൽ ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് 3:1 എന്ന റേഷ്യോ ആണ് ലഭിച്ചത്. 3 ഉയരം കൂടിയതും 1 ഉയരം കുറഞ്ഞതും.
അപ്പോൾ ഇത് രണ്ടും എല്ലാവരും വരയ്ക്കാൻ പഠിക്കണം. നമുക്കിനി അടുത്ത ക്ലാസ്സിലെടുക്കേണ്ടത് രണ്ട് സ്വഭാവങ്ങൾ, അതായത് ഉയരം കൂടിയതും പിന്നെ പൂക്കളുടെയും, പൂക്കൾ ചുവന്ന പൂക്കളാണോ വെള്ളപ്പൂക്കളാണോ, അങ്ങനത്തെ രണ്ട് സ്വഭാവങ്ങൾ എടുത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വരയ്ക്കാനും പഠിക്കാം. നമുക്കിത് ഒന്നുകൂടെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ആദ്യം ഇതിൽ പഠിച്ചത് എന്താണ്, പാരമ്പര്യം എന്താണെന്നാണ് പഠിച്ചത്. മാതാപിതാക്കളുടെ ചില സവിശേഷതകൾ സന്താനങ്ങളിൽ കാണുന്നു, അതിനെയാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. മാതാപിതാക്കൾക്ക് ഇല്ലാത്ത ചില സവിശേഷതകൾ സന്താനങ്ങളിൽ കാണുന്നുണ്ട്, അതാണ് വ്യതിയാനം എന്ന് പറയുന്നത്. പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും കുറിച്ച് പഠിക്കുന്ന ജീവശാസ്ത്ര ശാഖയാണ് ജനിതകശാസ്ത്രം. ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ മെൻഡലാണ്. ഗ്രിഗർ ജൊഹാൻ മെൻഡലാണ് ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവ്. അദ്ദേഹം പയർ ചെടിയിലാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. അതിൽ നിന്ന് നമ്മൾ ഒന്നാം തലമുറ സൃഷ്ടിച്ചു, അതേപോലെ തന്നെ അതിൽ നിന്ന് രണ്ടാം തലമുറ സൃഷ്ടിച്ചു. ഒന്നാം തലമുറയിൽ നമുക്ക് ഒരു ഗുണം മാത്രമാണ് പ്രകടമായത്. രണ്ടാമത്തെ ഗുണം പ്രകടമാകാതെ, അതാണ് ഗുപ്ത ഗുണം എന്ന് പറയുന്നത്. രണ്ടാം തലമുറയിലേക്ക് വന്നപ്പോൾ പ്രകടമാകാത്ത ഗുണവും പ്രകടമായി. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.